Ave, Ave, Ave Maria. Ambadambi Usman Papa, Ipragaram parayunu. Konnu chellunna oru sainyathe theru naa logathe rakshikkam. ജന്മാലയാകുന്ന ആത്മീയ ആയുധം കൈകളിലേന്തി അധരങ്ങളിൽ ആവിയമരിയ പാഴി. ഈ ജന്മാല മാസത്തിൽ സുഹൃത്തുക്കളാകുന്ന റോസാപുഷ്പങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ജന്മാല ധരിക്കാത്തവരായും ജന്മാലില്ലാത്തവരായും നമ്മുടെ ഇടയിൽ ആരുമുണ്ടാകില്ല. ഒക്ടോബർ മാസമായാൽ ഇടവക ദേവാലയത്തിലെ ജന്മാലയിൽ പങ്കുചേരാൻ എത്ര തിരക്കുണ്ടെങ്കിലും നാം ഓടിയെത്താറുണ്ട് അല്ലേ. ഒരു കയ്യിൽ ജന്മാലയും മറുകയിൽ മെഴുകുതിരിയുമായി ഉച്ചത്തിൽ നന്മ നിറഞ്ഞ മറിയമ്മ ചൊല്ലിക്കൊണ്ടുള്ള നമ്മുടെ ജന്മാല പ്രദക്ഷിണം കടന്നു പോകുമ്പോൾ മറ്റു മതസ്ഥരായ കൂട്ടുകാർ നോക്കി നിൽക്കും അല്ലേ. ഇത് നമ്മുടെ വിശ്വാസ പ്രഖ്യാപനമാണ്. പരിശുദ്ധ അമ്മയ്ക്ക് കുഞ്ഞുങ്ങളായ നമ്മെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ ജന്മാല ചൊല്ലി ഏത് കാര്യം അമ്മയോട് ചോദിച്ചാലും അമ്മ അതെല്ലാം സാധിച്ചു തരാറുള്ളത്. പരിശുദ്ധ അമ്മ എന്റെ സ്വന്തം അമ്മയാണെന്ന് പറയുന്നതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഞാൻ എപ്പോ വിളിച്ചാലും എന്റെ കൂട്ടിന് അമ്മ ഓടിയെത്താറുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നു, ജന്മാല ചൊല്ലുമ്പോൾ നാം അമ്മയുടെ കരം പിടിക്കുന്നു. ജന്മാല ചൊല്ലിക്കഴിയുമ്പോഴോ അമ്മ നമ്മുടെ കരം പിടിക്കുന്നു. ഒന്ന് ഓർത്ത് നോക്കൂ, എത്ര തീക്ഷ്ണതയോടുകൂടിയാണ് നാം ജന്മാല ചൊല്ലി നിയോഗം വെച്ച് പ്രാർത്ഥിക്കാറുള്ളത്. ഇതെല്ലാം അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോഴെല്ലാം കാനായിലെ കല്യാണ വീട്ടിലെ പോലെ അമ്മ നമ്മുടെ വീട്ടിലെ എല്ലാ ആവശ്യങ്ങളിലും കടന്നു വന്ന് അതെല്ലാം ഭംഗിയായി ക്രമപ്പെടുത്തുന്ന ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്റെ ഏതെല്ലാം പതിവ് ഉപേക്ഷിച്ചാലും ജന്മാല ഉപേക്ഷിക്കുകയില്ല. കാരണം എന്റെ എല്ലാ പ്രവൃത്തികളും അതിൽ അധിഷ്ഠിതമായിരിക്കുന്നു എന്ന് വിശുദ്ധ ജോൺ ബോസ്കോയോടൊപ്പം നമുക്കും പറയാം. സ്വർഗത്തിലേക്ക് കയറാനും സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കാനുമുള്ള ഒരു ഗോവണിയാണ് പരിശുദ്ധ അമ്മ. അമ്മയെ കൂടാതെ ഈശോയുടെ അടുക്കൽ ചെല്ലാൻ നമുക്ക് സാധിക്കുകയില്ല. അതിന് ജന്മാല നമ്മെ സഹായിക്കും. പരിശുദ്ധ അമ്മയെ കുറിച്ച് നാല് വിശ്വാസത്വങ്ങൾ നാം ജന്മാലിൽ അനുസ്മരിക്കുന്നുണ്ട്. ഒന്ന് ദൈവമാതൃത്വം, രണ്ട് നിത്യകന്യകാത്വം, മൂന്ന് അമരൽഭവം, നാല് സ്വർഗാരോപണം. ദൈവത്തിന് മുൻപിൽ നമുക്കുള്ള മധ്യസ്ഥയാണ് പരിശുദ്ധ അമ്മ.